பாவங்களே. എന്തിനായിരുന്നു വാസോട്ടം അവരെ പപ്പയെ കൊന്നത്? ഇത്രയും വലിയൊരു ചതിയായിരുന്നു അവരുടെ കൊള്ളിൽ നിന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കണുപ്പള്ളിയുമായുള്ള കോംപ്രമൈസ് മീറ്റിംഗിന് ഞാൻ അനുവദിക്കില്ലായിരുന്നു എന്റെ പപ്പയെ. കൊട്ടാരം സ്ഥലവും മാത്രമല്ല മേടയിൽ തറവാടിന്റെ മുഴുവൻ സ്വത്തും കൊടുക്കാൻ ഞങ്ങൾ പകരം ഞങ്ങളുടെ പപ്പയെ തിരികെ തരാൻ കഴിയും അവർക്ക്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്നും എന്റെ കയ്യിലില്ല. പക്ഷെ ഒന്നേ വാസുന അറിയാം, കുളപ്പള്ളി അണ്ണൻ അത് ചെയ്യില്ല. അത് ഈ വാസുന ഉറപ്പാ. നിനക്കറിയില്ല, അവൻ കൊല്ലും ഇനിയും പലരെയും ചതിയും കൊലപാതകവും കൊളപ്പുള്ള എന്നൊരു ലഹരിയാണ്. ഇല്ല അണ്ണൻ അത് ചെയ്യില്ല. മിണ്ടിപ്പോ ഒരു ദാവാക്കിയുടെ അറിവ് വെച്ച കാലം മുതൽ നീ എന്നിൽ നിന്നും അറിയാൻ ശ്രമിക്കുന്ന ഒരു സത്യമുണ്ട്. നിന്റെ അച്ഛൻ എന്തിന് ആത്മഹത്യ ചെയ്യുന്നു? നിന്നെ നൊന്തുപെറ്റ ആ പാവം പെൺകുട്ടിയെയും കൊണ്ട് സഖാവ് കരണൻ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ നിനക്ക്? ചാല മാർക്കറ്റിലെ തൊഴിലാളികളിൽ കഴിവ് കൊണ്ടും അധ്വാനം കൊണ്ടും വേറിട്ട് നിന്ന് നാല് പേരുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ കരുണൻ, ഹംസ, ഗോവിന്ദൻ, പിന്നെ എന്റെ ജോസഫ്. അതിലെല്ലാവർക്കും പ്രിയങ്കരനും അധ്വാനിയും കരുണനായിരുന്നു. തൊഴിലാളികൾക്ക് മാത്രമല്ല മുതലാളിമാർക്കും പ്രിയങ്കരനായിരുന്നു അവൻ. കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് മിച്ചം വെച്ച് കരുണനും ജോസഫും ചില ചില്ലറ കച്ചവടങ്ങൾ ചെയ്തിരുന്നു. അതൊന്നും അത്ര മെച്ചപ്പെട്ടില്ല. ഒരു ദിവസം ഗോഡമുള്ളിൽ ചെമ്പാശാക്കളുടെ കീഴിലേക്കിപ്പോ ചവിട്ടുപടിയിൽ നിന്നും കാൽ തെറ്റി കരുണൻ താഴെ വീണു. നീണ്ടകാലത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട കരുണന്റെ ഒരു കാലും കൈയും തളർന്നു പോയിരുന്നു. മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ തൊഴിലാളികൾക്കോ പ്രസ്ഥാനത്തിനോ കഴിഞ്ഞില്ല. ഇന്നത്തെ പോലെ പാർട്ടിക്ക് അന്ന് സാമ്പത്തിക ശേഷി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പാർട്ടി കരുണന് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ മൗനാനുവാദം കൊടുത്തത്. അപ്പോൾ നടക്കുന്ന ഷാപ്പ് ലേലത്തിൽ കരുണന് പങ്കെടുക്കാൻ, കരുണനെ സഹായിക്കാൻ സംബന്ധിച്ചുള്ള തൊഴിലാളിമാരും മുതലാളിമാരും അവരവരാൾ കഴിയാവുന്ന തുക കടമായും അല്ലാതെയും നൽകി.